നമ്മുടെയൊക്കെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇനി അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയും വലിയ സ്വാതന്ത്ര്യം ഇല്ല, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലമായിട്ട് സംസാരിക്കും അല്ലേ. പക്ഷേ നോക്കിയ നമ്മളൊരു റോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ റോഡിൻ്റെ നിയമങ്ങളുണ്ട് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർക്ക് അവരുടെ ജീവന് ഭീഷണിയാവും, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വലിയ വലിയ നിയമങ്ങളും നിയമസാധ്യതകളൊക്കെ ഉണ്ട്. എന്തിനാണ് ഈ നിയമങ്ങളും റെസ്ട്രിക്ഷൻസൊക്കെ? അത് നമുക്ക് തന്നെയും മറ്റുള്ളവർക്കുമുള്ള വലിയ സംരക്ഷണത്തിൻ്റെ കവചകങ്ങളാണ്. നോക്കി വചനത്തിൽ ഇന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല ഈശോ പ്രവർത്തിക്കുന്നത്, പിതാവ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് ഈശോ പ്രവർത്തിക്കുന്നത്. നോക്കിയൻ നമ്മുടെ ചില സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അധികാരത്തിൻ്റെ അടിച്ചേൽപ്പിക്കൽ, അധികാരം കൈയാളുന്നവർക്കൊക്കെ ഒരു വിചാരമുണ്ട് മറ്റുള്ളവരൊക്കെ നമ്മുടെ അടിമകളാണെന്ന്, അവർ ഞങ്ങളനുസരിക്കണം, അധികാരം ദൈവികമാണ് എന്നുള്ളൊക്കെ ഒരു ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ചിന്ത. അതാണ് ഈ കാലഘട്ടത്തെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധികാരം നേടിയെടുക്കാൻ വേണ്ടി പലവിധ കളികളും കളിക്കുന്നത്. അത് സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും അധികാരമില്ലാത്തവരെയൊക്കെ ചവിട്ടിത്താഴ്ത്താനും അപകീർത്തിപ്പെടുത്താനൊക്കെ ഒരു സാധ്യതയുണ്ട്. നോക്കിയാൽ ഈ വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ, പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ, അത് അധികാരത്തോടുകൂടി ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ അധികാരം ദൈവത്തിൽ ലഭിച്ചതാണെന്നും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ളതാണെന്നുള്ളൊരു വ്യർത്ഥമായിട്ടുള്ള ചിന്തകളൊക്കെയാണ് നമ്മളുടെ ജീവിതത്തെയൊക്കെ തകർത്ത് കളയുന്നത്, നമ്മുടെയൊക്കെ ഒരു ഒരു കെട്ടുറപ്പിനെ ഇല്ലാതാക്കി കളയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയുടെ പ്രവൃത്തികൾ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പറയാറില്ലേ, മുതിർന്നവർ ചൊല്ലുന്നത് അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്നതാണ് താഴെ വളർന്നു വരുന്നവർ കാണിക്കുക എന്ന്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തികളാകട്ടെ, ഈശോ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ. അത് ഈശോ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നന്മ നിറഞ്ഞ പ്രവൃത്തികളാണെന്ന് നമുക്ക് 100% പറയാൻ പറ്റും. മനുഷ്യൻ്റെ പ്രവൃത്തികൾ മനുഷ്യനെ മാതൃകയാക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊക്കെ തെറ്റുകൾ പറ്റുന്നിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഈശോയെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കാൻ, നമ്മുടെ പ്രവൃത്തികൾക്ക് ഈശോയോട് ചേർന്നുകൊണ്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.